ഒരാൾ വന്ന് ചോദിക്കുന്നു, ഈ ചോദ്യം ചോദിക്കുകയാണ്, അച്ഛനോടത്ത് ഇരിക്കുന്നതാണോ എനിക്ക് ഭാവി, അല്ല അമ്മയുടെ അടുത്ത് കൂടെ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നതാണോ എനിക്ക് ഭാവി. അതിന് എനിക്ക് ദക്ഷിണ കിട്ടുമെന്ന് കരുതി, ഉത്തരം പറഞ്ഞില്ല, ഇതിന് ശാസ്ത്രത്തിൽ ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദക്ഷിണ കിട്ടില്ല, ഫീസ് കിട്ടില്ല. അപ്പം എന്തായി? നമസ്കാരം. ഇന്ന് ജ്യോതിഷികൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലായ്പ്പോഴും ഈ ഒരു ചോദ്യം വളരെ കുഴപ്പത്തിലാക്കാറുണ്ട്, കുറച്ച് പേർ അതിന് ആൻസറും കൊടുക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? ഇന്നത്തെ യങ്സ്റ്റേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ അച്ഛൻ്റെ കൂടെ താമസിക്കണോ അമ്മയുടെ കൂടെ താമസിക്കണോ, ഏതാണ് എനിക്ക് നല്ലത്? ആ ഒരു ചോദ്യത്തിലേക്ക് നമ്മുടെ സമൂഹം ഇന്നത്തെ കുട്ടികളെ നയിച്ചിട്ടുണ്ട്. വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് അച്ഛനോടൊത്ത് ഞാൻ ഇരിക്കണോ അമ്മയുടെ അടുത്ത് ഞാൻ ഇരിക്കണോ എന്നുള്ള ചോദ്യം. ഇത് ശാസ്ത്രത്തിന് നൽകാൻ പറ്റുമോ? അച്ഛൻ ചോദിക്കുകയാണ്, എനിക്കൊരു മകനുണ്ട് ഇല്ലെങ്കിൽ മകളുണ്ട്, അമ്മയുടെ കൂടെ ഇരിക്കുന്നതാണോ ആ കുട്ടിക്ക് ഭാവി, അല്ലെങ്കിൽ എന്നോട് എൻ്റെ അടുത്ത് ഇരിക്കുന്നതാണോ, ഞാൻ വളർത്തിയാലാണോ കുട്ടിക്ക് ഭാവി എന്ന് ചോദിക്കുന്നു. ഇതിനെങ്ങനെയാണ് ശാസ്ത്രം ഉത്തരം നൽകുക എന്നുള്ള രീതി, ഇല്ലെങ്കിൽ എങ്ങനെ തരാൻ പറ്റും? ശാസ്ത്രം വളരെ വ്യക്തമാണ്, രണ്ട് ഇൻഡിവിജ്വൽ, രണ്ട് ആൾക്കാർ, ഒരു ആണും ഒരു പെണ്ണും സെപ്പറേറ്റായിട്ട് അവരവർ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന രണ്ട് പേരെ നമ്മളുടെ സോഷ്യൽ സമൂഹ ചുറ്റുപാടിലൂടെ, ഇല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമുക്ക് വൈദിക ക്രിയ തന്നെ പറയാം, വിവാഹം എന്നുള്ള ചടങ്ങിലൂടെ രണ്ട് പേരെയും ഒരുമിച്ച് ഒരു പെട്ടിയിലാക്കി, രണ്ടുപേരും അന്യോന്യം എവിടെയൊക്കെയോ വളർന്ന രണ്ടു പേർ വിവാഹം എന്ന ഒരു ചടങ്ങിലൂടെ, ആ പ്രക്രിയയിലൂടെ ഒരു പെട്ടിക്കുള്ളിലായി. ഇനി ആ ചടങ്ങിന് വേദം അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ധർമ്മശാസ്ത്രം അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ, അതിനെ പിരിക്കുവാനായിട്ട് ആലോചിക്കുമോ എന്ന് ചിന്തിക്കുക. ഓൾറെഡി പിരിഞ്ഞിരുന്നതാണല്ലോ, ആണ് വേറെ പെണ്ണ് വേറെ, പിരിഞ്ഞ് സുഖമായിട്ടിരുന്നതാണല്ലോ, അവരെ ഒന്നിപ്പിച്ച ശേഷം പിന്നെ പിരിക്കുവാൻ ആലോചിക്കേണ്ടതായ വസ്തുതയുണ്ടോ എന്ന് ചിന്തിക്കണം. ഇന്ന് അത് ഒരു ഫാഷനായി, ഇല്ലെങ്കിൽ പല രീതിയിലും പല കാരണം, അതിൽ എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട്, അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും പഴിചാരുന്നില്ല, ദയവ് ചെയ്ത് അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷേ നമ്മുടെയൊക്കെ ഈ ഒരു പ്രശ്നങ്ങളുടെ നടുവിൽ ഇന്ന് അനാഥരായിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളാണ്. ആ ഒരു കാര്യം നമുക്കറിയാമെങ്കിലും നമ്മൾ അതിലേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അത് അവൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞ്, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്ന് സിംഗിൾ പാരൻ്റ് എന്നുള്ളത് വളരെ കോമണായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് കരുതി വീണ്ടും നിങ്ങൾ ഇനിയുള്ള തലമുറ ഇതിനെ കോമൺ ആക്കരുത്, ആ ഒരു ചിന്ത വരരുത്. എന്നിരുന്നാലും ഇന്ന് ജ്യോതിഷികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണ്. എല്ലാവരും ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും, കുറേ ജ്യോതിഷികളെങ്കിലും ഈ ഒരു ചോദ്യം കേട്ട് കാണും, അച്ഛൻ്റെ അടുത്ത് കൂടെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കണോ അമ്മയുടെ അടുത്ത് ഇരിക്കണോ. ഇതിന്ന് തമിഴ്നാട്ടിലൊക്കെ വലിയ ഒരു സംഭവമാണ്, ഇതിന് ഉത്തരമുണ്ട് എന്ന ഒരു കാര്യം കൂടി വരും തലമുറയ്ക്ക് കൈമാറിയിട്ടുണ്ട്. എങ്ങനെ? ഒരാൾ വന്ന് ചോദിക്കുന്നു, ഈ ചോദ്യം ചോദിക്കുകയാണ്, അച്ഛനോടത്ത് ഇരിക്കുന്നതാണോ എനിക്ക് ഭാവി, അല്ല അമ്മയുടെ അടുത്ത് കൂടെ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നതാണോ എനിക്ക് ഭാവി. അതിന് എനിക്ക് ദക്ഷിണ കിട്ടുമെന്ന് കരുതി, ഉത്തരം പറഞ്ഞില്ല, ഇതിന് ശാസ്ത്രത്തിൽ ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ദക്ഷിണ കിട്ടില്ല, ഫീസ് കിട്ടില്ല. അപ്പോൾ എന്തായി? ഉത്തരം പറഞ്ഞു കൊടുക്കും, ഇതൊക്കെ നോക്കി വെച്ചിട്ട് അച്ഛനോടിരുന്നു എന്ന് പറയും. ശരി പോട്ടെ, ഫീസ് വാങ്ങിച്ചു വെച്ചു, അതല്ല അവിടെ തീരുന്നില്ല ആ പ്രശ്നം. ഈ കുട്ടി ഇതുപോലെയുള്ള കുറേ പേരെടുത്ത് ചെന്ന് പറയും, ദോ അവിടെ ഒരു ജ്യോതിഷനുണ്ട്, ആ ജ്യോതിഷയടുത്ത് ചെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്തിരിക്കണോ അമ്മയുടെ അടുത്തിരിക്കണോ എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് ശാസ്ത്രത്തിലുണ്ടെന്നായി. എന്നിങ്ങനെ ഇത് വലിയൊരു കോംപ്ലക്സ് മോഡലിലേക്ക്, ഇല്ലെങ്കിൽ വളരെ ഒരു കോംപ്ലക്സിറ്റി, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരമില്ല എന്ന് പറയുന്നതിന് പകരം, ഇല്ലെങ്കിൽ രണ്ടുപേരുടെ അടുത്ത് നിങ്ങൾ ചേർന്ന് തന്നെയാണ് പോയിൻ്റ്, അത് തന്നെയാണ് കുടുംബം, ഇല്ലെങ്കിൽ സാഹചര്യം വെച്ചാൽ സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തീരുമാനിക്കട്ടെ. അല്ലാതെ ഈ കുട്ടിക്ക് ജ്യോതിഷ രൂപേണ
ഈ ജ്യോതിശാസ്ത്ര രൂപേണ അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വരുത്തി തീർത്ത് ആ അച്ഛൻ്റെ അടുത്ത് ജീവിക്ക്, ആറുമാസം അമ്മയുടെ അടുത്ത് ജീവിക്ക്, തിങ്കളാഴ്ച അച്ഛൻ്റെ അടുത്ത് പോ, ചൊവ്വാഴ്ച അമ്മയുടെ അടുത്ത് വാ എന്നിങ്ങനെയുള്ള കുറേ സംശയങ്ങളും ഉത്തരങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ, ഇന്നേക്ക് ഒരു കുറച്ച് മാസങ്ങളോ കുറച്ച് വർഷങ്ങളോ കഴിയുമ്പം ഈ ഒരു ചോദ്യം ജ്യോതിഷത്തിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും എന്നുള്ള ബോധം വരും തലമുറയിലേക്ക് എത്തും. ദയവ് ചെയ്ത് ഏവരും മനസ്സിലാക്കുക, ഒരു ജാതകം നോക്കിക്കൊണ്ട് അച്ഛൻ്റെ അടുത്ത് താമസിച്ചോ അമ്മയുടെ അടുത്ത് താമസിക്കരുത് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള വസ്തുത. ഇനി ഞാൻ പഠിക്കാത്ത ഏതെങ്കിലും പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ, ഇന്ന ഋഷി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബുക്കിൽ പറഞ്ഞിട്ട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് പ്രമാണം ആപ്തവാക്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരിക, പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഋഷിപ്രോക്തമായ ഗ്രന്ഥങ്ങളിൽ അച്ഛനും അമ്മയും വേർതിരിച്ചിട്ടില്ല, ഒന്നു തന്നെയാണ്. അപ്പോൾ ഇതിന് ഉത്തരം ഇല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്നുണ്ടെങ്കിൽ ശാസ്ത്രഗ്രാഹ്യമില്ലാത്തവനാണ് എന്ന് മനസ്സിലാക്കുക. വഴക്കിന് പോകാനല്ല പറഞ്ഞത്. ചിലരെങ്കിലും എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ്. എല്ലാ ചോദ്യത്തിനും ഒന്നും ഉത്തരമില്ല. നമ്മളൊക്കെ വളരെ ലിമിറ്റഡ് ഹ്യൂമൻ ബീയിങ് ആണ്. ആ ലിമിറ്റഡ് എന്നുള്ള വാക്കിനെ നമ്മൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. എനിക്കറിയത്തില്ല, അറിഞ്ഞുകൂടാ, ഇല്ലെങ്കിൽ അതില്ല, അറിയില്ല എന്നുള്ള ആ ഒരു വസ്തുതയിലേക്ക് നാം എത്തുന്നില്ല. ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. മാതാപിതാക്കൾ ഇതുപോലെ അച്ഛനമ്മമാർ അല്ലെ ഭാര്യാ ഭർത്താക്കന്മാർ ബന്ധം വേർപെടാൻ ഏതെങ്കിലും കാരണം കൊണ്ട്, ചില കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങൾ ഉണ്ടാവാം, തീർച്ചയായിട്ടും കാരണങ്ങളില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അനിവാര്യമായ ഒന്നാണ് ഡൈവേഴ്സ് എന്നുണ്ടെങ്കിൽ വീണ്ടും 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 അതിനെക്കുറിച്ച് ചിന്തിക്കുക. മക്കളുടെ ഭാവി, നാളെ ഇന്ന് നാളെ അവരുടെ ഭാവിയെക്കുറിച്ച് എന്ത് എന്ന് ഒരു ചോദ്യം വരുമ്പോൾ ഇത് അവരുടെ മുമ്പിലുണ്ടാവും. അവരുടെ വിവാഹപ്രായം എത്തുമ്പോൾ അയ്യോ അച്ഛനമ്മ സെപ്പറേറ്റായി, എല്ലാവരിലും പ്രശ്നമുണ്ടാവും, വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നിങ്ങനെ കുറേ കുഴപ്പ പിടിച്ച ചിന്തകളിലൂടെ അവർ സഞ്ചരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള വഴി നാം തന്നെ ഒരുക്കുകയാണ്. ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളോ, ഇല്ലെങ്കിൽ ഡൈവേഴ്സ് ആകാൻ പാടില്ല എന്നോ, ഇല്ലെങ്കിൽ പ്രശ്നം വരാൻ പാടില്ല എന്നോ, ഇല്ലെങ്കിൽ ചേർന്ന് തന്നെ ഇരിക്കണമെന്നോ ഒന്നും ഒരാൾക്കും പറയാൻ സാധിക്കില്ല. ഇതൊരു തോട്ട് പ്രോസസ്സ് മാത്രമാണ്. നമ്മൾ കഴിവതും കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ മക്കളുടെ ഭാവി, മകൾക്ക് വേണ്ടിയിട്ട് മകന് വേണ്ടിയിട്ട് നാം കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള വസ്തുത കൂടി ഇവിടെ മനസ്സിലാക്കുക. അവർ ആദ്യമേ തന്നെ ചിന്തിക്കുന്നു, ഞാൻ പോവുകയാണ് എൻ്റെ വഴിക്ക്, എനിക്ക് എൻ്റെ സുഖം, ഞാൻ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ എനിക്ക് വല്ലതും നേടണ്ടേ എന്നുള്ള ചോദ്യം വരുന്നു. ഭാര്യയും അതുപോലെ ചിന്തിക്കുന്നു, ഭർത്താവും അതുപോലെ ചിന്തിക്കുന്നു. 10 വയസ്സായിട്ടുള്ള മകൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നം, അച്ഛൻ്റെ സ്നേഹം വേണം, കിട്ടുമോ അറിയില്ല, അമ്മയുടെ സ്നേഹം വേണം, കിട്ടുമോ അറിയില്ല. അമ്മയുടെ അടുത്താണ് വളരുന്നു എന്നുണ്ടെങ്കിൽ അമ്മ അച്ഛനെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞ് മനസ്സിൽ കയറ്റും. തീർച്ചയായിട്ടും ന്യായീകരിക്കണ്ടേ, സ്വയമേവ ന്യായീകരിച്ചല്ലേ പറ്റുള്ളൂ. നമ്മളെല്ലാം ന്യായീകരണ തൊഴിലാളി നേതാവാണ്, ന്യായീകരണ തൊഴിലാളി യൂണിയൻ്റെ നേതാക്കന്മാരാണ് നമ്മളെല്ലാവരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ന്യായീകരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ ഭാര്യ വേർപെട്ട് നിൽക്കുകയാണ്, എൻ്റെ കുട്ടി എന്നോട് ചേർന്ന് വളരുകയാണെങ്കിൽ കിട്ടുന്ന സർക്കംസ്റ്റാൻസസിലെല്ലാം ഞാൻ ഭാര്യയെ കുറ്റം പറയും. അവൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു ഒരു ഐ വിൽ ട്രൈ ടു ഡെപ്പിക്റ്റ് എ പിക്ചർ, മനസ്സിൽ ആ ഒരു ചിത്രത്തെ ഉണ്ടാക്കി കൊടുക്കും. നിൻ്റെ അമ്മ മോശമാണെന്ന് ഞാൻ ചിത്രീകരിക്കും. അതിനുള്ള സകല നടപടികളും 24/7 ഞാൻ ശ്രമിക്കും. ഭാര്യയാണെങ്കിൽ അമ്മയുടെ അടുത്താണ് മകൻ വളരുന്നു എന്നുണ്ടെങ്കിൽ ന്യായീകരിക്കണമല്ലോ. ന്യായീകരിച്ച് അച്ഛൻ മഹാബെടുക്കാണ് എന്ന് ഒരു ചിത്രം മനസ്സിലുണ്ടാക്കി കൊടുക്കും. ഇത് മനുഷ്യനാണ്, എല്ലാവരുമല്ല. ദയവ് ചെയ്ത് ഇവിടെ ആരും കുറ്റം പറയുന്നതല്ല. ആരും നാളെ ആർക്കാണ് എന്ത് ഗതി എന്ന് ഒരു പിടിയില്ല. ഇന്നത്തെ സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് ഇത് ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണെന്ന് തോന്നി, അതുകൊണ്ട് ഇതിലേക്കൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കൂടുതലായിട്ടും നമ്മൾ തന്നെയാണ് ഇതിൽ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടത്. എല്ലായ്പ്പോഴും നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. മനസ്സും മക്കളും നന്നായാൽ ജീവിതം നന്നാവും എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഏവരും നല്ല ഉചിതമായ തീരുമാനത്തിലേക്ക് എടുക്കുക. ഇതിൽ ജ്യോതിഷത്തിൽ പങ്കില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.